ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിച്ചസ് വ്ളോഗ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന രണ്ട് കറികളുമായിട്ടാണ്. അത് രണ്ടിൽ ഞാൻ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ ചെമ്മിപ്പുളി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചെമ്മിപ്പുളി അധികം തന്നെ കിട്ടുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പോൾ ആ സീസണൊക്കെ ആകുമ്പോൾ നമ്മൾ കൂടുതലും വെറൈറ്റി ആയിട്ട് കറികളൊക്കെ വെച്ച് കൂട്ടുക. അപ്പോൾ ചെമ്മിപ്പുളിയുടെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. പ്രമേഹം, അതുപോലെ തന്നെ ചൊറിച്ചിൽ, തടിപ്പൊക്കെ നമ്മുടെ ശരീരത്തുണ്ടാകുമ്പോൾ ഇത് നല്ല പോലെ കുഴമ്പാക്കി ആ ഭാഗത്തൊക്കെ തേക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കും. അപ്പോൾ അതായത് ഞാൻ ചെമ്മിപ്പുളി ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെമ്മിപ്പുളി നമുക്ക് വീട്ടിൽ ഇതുപോലെ മരമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കറികളൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ചൂട് ചോറിൻ്റെ ഒപ്പം കഴിക്കുന്ന അതി ടേസ്റ്റായിരിക്കും. അപ്പോൾ അത് അത്യാവശ്യം തന്നെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ചെമ്മിപ്പുളി. അപ്പോൾ അധികം തന്നെ നമ്മളിത് പറിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, ഉപ്പിലിട്ട് സൂക്ഷിക്കാം. ഇത് കിട്ടാത്ത സമയങ്ങളിൽ സീസൺ കഴിഞ്ഞാലും നമുക്ക് കറികൾക്ക് എടുക്കാം. ഞാൻ ദേ ഇതുപോലെ വെള്ളത്തിൽ കുറച്ചിട്ട് വെക്കുവാണ്. അതിനുശേഷം അതിൻ്റെ ബാക്കിൽ നെട്ടൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് അരിഞ്ഞെടുക്കണം. അപ്പോൾ നീളത്തിൽ വേണം നമുക്ക് കറിക്ക് അരിയാനായിട്ട്. ആദ്യം ഞാൻ കറിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതെ കുറച്ചെടുത്ത് ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചെമ്മിപ്പുള്ളിയുടെ കൂടെ ഇട്ട് വെക്കുന്നത് ഞാൻ വെള്ളരിക്കുകയും ഒരു മുരിഞ്ഞക്കോലുമാണ്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. പിന്നെ അതിന് ശേഷം ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട്. മെയിനായിട്ട് ഒരു കൂട് ഉണക്കച്ചെമ്മീനാണ്. അപ്പോൾ ഇത് വേണ്ടാത്തവർ, നോൺ കഴിക്കാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അപ്പോൾ അത് ലാസ്റ്റാണ് ചേർക്കുന്നത്. കഴിക്കാത്തവരാണെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തിട്ട് വറ പൊട്ടിച്ച് നമുക്ക് കറിയായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കുവാണ്, വെള്ളരിക്കയൊക്കെ. അപ്പോൾ അതിൻ്റെ തൊലിയും ഉള്ളിലുള്ള കുരുവും ഒക്കെ നല്ലപോലെ ഒന്ന് കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പം വേറൊരു കാര്യമുണ്ട്, ഈ പച്ചക്കറിയൊക്കെ അരിയുന്നതിലും നമ്മളുടെ കറിയിലൊരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ അത് തിന്നായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുവാണെങ്കിൽ അതിൻ്റെ ഉപ്പും പുളിയൊക്കെ ആ പച്ചക്കറിയിലൊക്കെ ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക്. അത് മാത്രം പേർക്ക് തിന്നാൻ തോന്നുമല്ലേ. ഈ പച്ചക്കറിയൊന്നും ആരും കളയത്തില്ല. ചിലവർ അത് മാറ്റി വെക്കും, ഈ വെള്ളരിക്കയൊക്കെ. അപ്പോൾ ഇതുപോലെ തിന്നായിട്ട് അരിഞ്ഞ ശേഷം ഞാൻ മുരിഞ്ഞക്കോലും ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും അരിഞ്ഞ് മാറ്റി വെക്കുക. പിന്നെ വേണ്ട, ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് തേങ്ങ, ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉള്ളി, രണ്ട് പച്ചമുളക്, വേപ്പില, പിന്നെ വറ തളിക്കാനായിട്ട് കടുകും, രണ്ട് കഷ്ണം വറ്റൽ മുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ആദ്യം തന്നെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഒരു കപ്പ് തേങ്ങയും ഞാൻ മുളക് പൊടി ഇട്ടിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കണം. അപ്പോൾ എല്ലാവരും പറയാറുണ്ടല്ലോ, നമ്മളുടെ കറി നല്ലതാകണമെങ്കിൽ അതിൻ്റെ അരപ്പ് നല്ലപോലെ അരയണമെന്ന്. അപ്പോൾ അതുപോലെ തന്നെ പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് അരഞ്ഞു കിട്ടാനായിട്ട്, നല്ല തിക്കായിട്ട് തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കറി വെക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മളുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെള്ളരിയും അതുപോലെ തന്നെ പുളിയും മുരിഞ്ഞക്കോലും ഉള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റുന്നത് എന്ന് പറഞ്ഞാൽ കുറേ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് വഴറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റും കാണും. നമ്മളുടെ പുളിയൊന്നും അധികം അലുത്തു പോകത്തില്ല, അതുപോലെ തന്നെ കിടക്കും. നമുക്ക് ആ ചോറിൻ്റെ കൂടെയൊക്കെ നേരിട്ട് തിന്നാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇതുപോലെ ഈ കറി വെക്കുമ്പം ഇതുപോലെ ഒന്ന് വഴറ്റിയിട്ട് കറി വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളുടെ പുളിയുടെയൊക്കെ കളറൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി ഒരു ചട്ടി വെച്ചിട്ട് നമ്മൾ ഈ വഴറ്റിയത് ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഇത് വേകാൻ വേണ്ട, നമ്മുടെ വെള്ളരിക്കയും മുരിഞ്ഞക്കോലൊക്കെ ഒന്ന് വേകണമല്ലോ, വേകാൻ വേണ്ട വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്ത് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ നമുക്ക് വെന്ത് കിട്ടണം. അതിനുശേഷം തിളച്ച ശേഷം വേണം നമുക്ക് അരപ്പിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ വേകാനായിട്ടൊന്ന് മൂടി വെക്കുവാണ്. ഒരു 10 മിനിറ്റ് ശേഷം ഞാൻ നോക്കിയപ്പോൾ നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട്, കണ്ടില്ലേ. നമ്മുടെ ആ പുളിയൊന്നും അധികം ഒന്നും അലിഞ്ഞു ചേർന്നിട്ടില്ല, അതായത് അലുത്ത് പോയിട്ടില്ല. നമ്മൾ ആ വഴറ്റിയിടുവാണെങ്കിൽ അതുപോലെ തന്നെ പുളി വേഗം ചെയ്യും, എന്നാൽ അത് അലിഞ്ഞു പോകാതെ കിടക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ കറി വെക്കുമ്പോൾ ഒന്ന് വഴറ്റിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ അരപ്പ് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നോക്കിയാൽ ഇപ്പോൾ എല്ലാം ഒന്ന് ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് എല്ലാ കഷ്ണത്തിലും ആയിട്ടുണ്ട്. നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കറി വെക്കുമ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, ഒരു വെറൈറ്റി ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ദേ ഇതുപോലെ അരപ്പ് ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. നമ്മൾ പേസ്റ്റ് പോലെ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കുവാണ്. അതും ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മുടെ കറി റെഡിയാകുന്നത്. നോക്കിയേ, കണ്ടില്ലേ. അപ്പോൾ നമ്മളുടെ ആ ഗ്രേവി എല്ലാം നല്ല തിക്കായിട്ട് തന്നെ ഇപ്പോഴേ വന്നിട്ടുണ്ട്. ഇനി വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യം വേണ്ട. ഞാൻ പോരാത്തിന് ഉപ്പ് കൂടെ കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് തിള വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ലപോലെ തന്നെ അത്യാവശ്യം കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെള്ളരിക്കയൊക്കെ നമുക്ക് നല്ലപോലെ തന്നെ വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ മുരിഞ്ഞക്കോലൊക്കെ എന്നാലും നല്ലൊരു കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വേകാനുണ്ട്. അപ്പോൾ ആ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കാകണം. ഞാൻ വീണ്ടും ഒന്ന് മൂടി വെച്ച് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നമ്മളുടെ കറി അത്യാവശ്യം തന്നെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്.
ഇപ്പം ചൂട് ചോറുമൊക്കെ ആയിട്ട് കഴിക്കാനായിട്ട് വേറെ ഒന്നും വേണ്ട, ഇറച്ചിയും വേണ്ട, മീനും വേണ്ട. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നോൺ കഴിക്കുന്നവർക്ക് ഞാനൊരു ടിപ്പ് കാണിച്ചു തരാം. ഞാൻ എടുത്തു വെച്ച ഒരു കവറ് ഉണക്കച്ചെമ്മീൻ, ഉണക്കച്ചെമ്മീൻ ഞാൻ എടുത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. അത്യാവശ്യം തന്നെ ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ തലയും വാലൊക്കെ ഒന്ന് കളഞ്ഞ് നല്ലപോലെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നല്ലപോലെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മിക്സ് ഈ കറിയുടെ അകത്ത് ചേർത്ത് ഒന്ന് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് വറ താളിച്ചാൽ മാത്രം മതി. അപ്പം നോൺ കഴിക്കാത്തവർക്കാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. ഉണക്കച്ചെമ്മീൻ ചേർക്കണ്ട, ഞാൻ പ്രത്യേകം പറയുവേണം, ഉണക്കച്ചെമ്മീൻ ചേർക്കേണ്ട. നമുക്ക് വറ താളിച്ച് ഈ കറി എടുക്കാം. അപ്പം കഴിക്കുന്നവർക്കാണെങ്കിൽ ഇതുകൂടെ ചേർത്ത് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മളുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി വറ താളിക്കണം. ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് 2 വറ്റൽമുളക് ഇട്ട് വേപ്പിലയിട്ട് ഒന്ന് താളിച്ചൊന്ന് ഒഴിച്ചാൽ മതി നമ്മളുടെ കറി അടിപൊളിയായിരിക്കും. ഇപ്പം അതേ നോക്കിയപ്പോൾ നമ്മളുടെ കറി തണുത്തൊക്കെ ഇഴിപ്പുണ്ട്, നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ വറ താളിച്ചത് ഒന്നിട്ട് കൊടുത്താൽ മാത്രം മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നമുക്കിപ്പം അധികം തന്നെ ചെമ്മിപ്പുളിയൊക്കെ കിട്ടുന്ന ഒരു സീസണാണല്ലേ. അപ്പം അതേ ഞാൻ വറ താളിച്ചത് ഇട്ട് കൊടുക്കുവാണ്, കണ്ടില്ലേ. അപ്പോൾ ഉച്ചയ്ക്ക് അത്യാവശ്യം മീനൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ കിട്ടാത്ത ഒരു സമയമൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു കവറ് ഉണക്കച്ചെമ്മീനൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേറെ ഒന്നും വേണ്ട, ഈ ഒരു കറി മാത്രം മതി. അപ്പോൾ വറ താളിച്ചത് ഇട്ട് കഴിഞ്ഞ ശേഷം ഒരു 2 മിനിറ്റോളം നമ്മളൊന്ന് മൂടി വെക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ അപ്പോഴായിരിക്കും ഇറങ്ങുന്നത്. അപ്പോൾ നോക്കി നമ്മളുടെ കറി എത്ര മാത്രം നല്ല ടേസ്റ്റിയാണെന്ന് കാണുമ്പോൾ തന്നെ കൊതി തോന്നില്ലേ. അപ്പോൾ ഞാനിത് സെർവ് ചെയ്യുന്നത് ചൂട് ചോറിൻ്റെ കൂടെയാണ്. ചോറിട്ട ശേഷം ഞാൻ ഈ കറിയൊന്ന് ഒരു തവി ഒഴിച്ചു കൊടുത്ത്, നല്ല ചൂട് ചോറായിരിക്കണം കഴിക്കാൻ, നല്ല അതി ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് വേറെ കറികളൊന്നും വേണ്ട, ഒരു തവി ഞാൻ ദേ ഒഴിച്ചു കൊടുക്കുവാണ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം അത്ര മാത്രം ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ തന്നെ. അപ്പോൾ ഈ കറിയുടെ കൂടെ ഒരു അച്ചാറ് കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ചെമ്മിപ്പുളി കൊണ്ട് നമുക്ക് അച്ചാറ് കൂടെ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ കുറച്ച് ചെമ്മിപ്പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം, ബട്ടൺസൊക്കെ ഇല്ല, അതുപോലെ നമ്മൾ ആ ഷേപ്പിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച്. പിന്നെ വേണ്ടത് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഒരു 4 ഡേറ്റ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം. ഒന്ന് കുതിർന്ന് വരുന്ന ശേഷം നല്ല പേസ്റ്റ് പോലെ ഇതുപോലെ അരച്ച് മാറ്റി വെക്കണം. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ഈന്തപ്പഴമാണ്. അപ്പോൾ ഞാൻ ദേ ഒരു ചട്ടി വെച്ച് അതിനുശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. 1/4 ടീസ്പൂൺ കടുക് വിട്ട് അതിനുശേഷം 4 കഷ്ണം വെളുത്തുള്ളി, അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 കഷ്ണം പച്ചമുളക്, പിന്നെ വേണ്ടത് 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇതൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ വേണം നമുക്ക് പൊടികൾ ആഡ് ചെയ്യാനായിട്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമ്മൾ പേസ്റ്റ് പോലെ അരച്ച് വെച്ചിരിക്കുന്ന ഈന്തപ്പഴമുണ്ടല്ലോ, അപ്പോൾ അത് ഒന്ന് മിക്സ് ചെയ്തൊന്നൊരിക്കുക. ഞാനൊരു കഷ്ണം ശർക്കര കൂടെ ആഡ് ചെയ്തിരുന്നു കേട്ടോ, അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മളുടെ ചെമ്മിപ്പുളി ഇടുക, നോക്കിയേ. അതിനുശേഷം 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അത് നല്ലപോലെ തന്നെ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളുടെ അച്ചാറ് റെഡി ആയിട്ടുണ്ട്. നോക്കിയേ, ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. ഏകദേശം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത് തണുത്ത് വന്നപ്പം ഞാൻ ഇതേ കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുന്നതെന്ന്. നമ്മളുടെ അച്ചാറൊക്കെ നല്ല കുറുകി നല്ല പരുവായിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം ഞാനിത് ഇന്ന് സെർവ് ചെയ്യുന്നത് നമുക്ക് പലഹാരത്തിൻ്റെ കൂടെയൊക്കെ കഴിയാൻ കേട്ടോ, നല്ലൊരു മധുരവുമായിരിക്കുമല്ലോ. അപ്പം അതേ ഞാൻ പാലപ്പത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്, കണ്ടില്ലേ. അപ്പം നമുക്ക് ചോറിനും പലഹാരത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അച്ചാറ് കൂടെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെമ്മിപ്പുളി കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം, അത്ര അധികം ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ഈ 2 ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചെമ്മിപ്പുളിയൊക്കെ ഉള്ള വീടുകളിൽ അവരൊക്കെ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.